നമസ്കാരം. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ മുതലായ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന അഭിനന്ദനം 2022 എന്ന പരിപാടി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ശ്രീമൂലം ക്ലബ്ബിൽ വെച്ച് നടന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിൽ മുഖ്യാതിഥിയായിരുന്നു. ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും തുടർ പഠനത്തിനുള്ള സഹായവും നൽകുകയായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം. എൻ്റെ അനന്തപുരി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് ഓണാഘോഷവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പം ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി മേഖലയിലെ മുൻനിര ശാസ്ത്രജ്ഞനായ രാംദാസ് പിള്ള, തത്വമയി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് രാജേഷ് പിള്ള തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. എല്ലായ്പ്പോഴും കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ കൈപിടിക്കാതെ നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവും. അങ്ങനെ എല്ലായ്പ്പോഴും കൈപിടിക്കലല്ല, എപ്പോഴും കൈപിടിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവൂ എന്നുള്ളതല്ല ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ. കാരണം നിങ്ങളിനി ജീവിക്കാൻ പോകുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാപ്തി ഉണ്ടാവുക. നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പ്രാപ്തി ഉണ്ടാവുക. അതേസമയത്ത് നമ്മുടെ മുന്നിലുള്ള നിരവധി ചതിക്കുഴികളുണ്ട്, നമ്മളെ വഴിതെറ്റിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ ബോധവാന്മാരാകണം. ഇതെല്ലാം അറിയാനും ഇതെല്ലാം മനസ്സിലാക്കാനും അതിന് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ആ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സഹായം ഈ കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ അഭിനന്ദനം 2022 എന്നുള്ള ഇന്ന് തുടങ്ങി വയ്ക്കുന്ന ഈ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്.